പ്രിയമുള്ളവരെ, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തൃശൂർ ജില്ലയെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം, 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും അടക്കം മുഴുവൻ പാഠഭാഗങ്ങളും നമ്മുടെ ചാനലിൽ ക്ലാസ് ആയി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. ഇനി നമ്മൾ വിഷയത്തിലേക്ക് കടക്കണം. തൃശൂർ ജില്ലയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എറണാകുളം ജില്ലയെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ തൃശൂർ ജില്ലയെ കുറിച്ച് പറയുന്നു. തൃശൂർ ജില്ല രൂപീകരിക്കുന്നത് 1949 ജൂലൈ 1 രൂപീകരിക്കുന്നത്. ഈ തൃശൂർ ജില്ലയുടെ പഴയ പേരെന്തായിരുന്നു? തൃശൂർ പേരുടെന്നായിരുന്നു. എന്നാൽ അതിലും മുമ്പ് പ്രാചീന കാലത്ത് തൃശൂർ ജില്ലയുടെ പേര് വൃഷഭാദ്രിപുരം എന്നായിരുന്നു. ഇനി തൃശൂർ ജില്ല അറിയപ്പെടുന്നത് പൂരങ്ങളുടെ നാട് എന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പൂരമായ തൃശൂർ പൂരം നടക്കുന്നത് തൃശൂർ ജില്ലയിലാണ്. ഇനി ഈ തൃശൂർ പൂരം നടക്കുന്ന സ്ഥലം തേക്കിൻകാട് മൈതാനമാണ്. അടുത്തൊരു ചോദ്യം, കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷനാണ് തൃശൂർ കോർപ്പറേഷൻ. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് തൃശൂരാണ്. അതുപോലെ ഇന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളുടെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് പ്രസാദ് എന്ന് പറയുന്ന പദ്ധതി. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പ്രസാദ്. ഈ പ്രസാദ് എന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇനി ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? അത് ഗുരുവായൂരാണ്. മറ്റൊരു ചോദ്യം, ഗുരുവായൂർ ക്ഷേത്രം വക ഒരു ആനത്താവളമുണ്ട്. ആ ആനത്താവളത്തിൽ സ്ഥിതി ചെയ്യുന്നത് പുന്നത്തൂർ കോട്ട. അതിന്റെ പേരാണ് പുന്നത്തൂർ കോട്ട എന്ന് പറയുന്നത്. ഇനി യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് കരസ്ഥമാക്കിയ കേരളത്തിലെ ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. ഇനി കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉത്സവത്തിന്റെ പേരാണ് മീനഭരണി എന്നറിയപ്പെടുന്ന ഉത്സവം. ഇനി തൃശൂർ ജില്ലയിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ് പെരിങ്ങൽകുത്ത്, ആതിരപ്പള്ളി, വാഴച്ചാല്, ഇലഞ്ഞിപ്പാറ. ഇതിൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. അതുപോലെ തന്നെ ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തെ കേരളത്തിലെ നയാഗ്ര എന്നും വിളിക്കാറുണ്ട്. ഇനി തൃശൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ചാലക്കുടി പുഴ. ഇനി മറ്റൊരു ചോദ്യം, ചിന്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അത് തൃശൂർ ജില്ലയാണ്. 1984 ചിന്മിനി വന്യജീവി സങ്കേതം സ്ഥാപിക്കുന്നത്. ഇനി പീച്ചി അണക്കെട്ട് തൃശൂർ ജില്ലയിലാണ്. ഈ പീച്ചി അണക്കെട്ട് നിർമ്മാണത്തിൽ മുൻകൈയെടുത്ത കൊച്ചി പ്രധാനമന്ത്രി പഴയകാലത്ത് കൊച്ചിയിലെ പ്രധാനമന്ത്രി അയാളായിരുന്നു ഇക്കണ്ട വാര്യർ എന്ന് പറയുന്നത്. ഇനി തൃശൂർ ആസ്ഥാനമാണ് നമ്മുടെ കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരാണ്. ആ സംഗീത നാടക അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇനി തൃശൂർ അറിയപ്പെടുന്നുണ്ട് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന് തൃശൂർ അറിയപ്പെടാറുണ്ട്. ഇനി പിന്നെ ഇ എം എസ് ഭവന പദ്ധതി ആദ്യമായി ആരംഭിച്ച ജില്ല എന്ന് പറയുന്നത് തൃശൂരാണ്. തൃശൂർ ജില്ലയിലെ കൊടകരയിലാണ് ആരംഭിക്കുന്നത്. ഇനി ക്ലീൻ ആൻഡ് ഗ്രീൻ പഞ്ചായത്തുകൾക്ക് തുടക്കം കുറിച്ച ജില്ലയും തൃശൂർ ജില്ലയാണ്. ഇനി ഫലസമൃദ്ധി എന്ന പേരിൽ ഫലവൃക്ഷത്തോട്ടം ആരംഭിക്കുന്ന ജില്ല, അതും തൃശൂരാണ്. ഇനി ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം ഏതാണ്? അതും പുത്തൻപള്ളിയാണ്. തൃശൂർ ജില്ലയിലെ പുത്തൻപള്ളി എന്ന് പറയുന്ന ക്രിസ്തീയ ദേവാലയമാണ്. ഇനി ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിതമായത് എവിടെയാണ്? അത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് പറയുന്നത് ചേരമാൻ ജുമാ മസ്ജിദാണ്. അതും കൊടുങ്ങല്ലൂരിലാണ്. ഇനി AD 52 സെന്റ് തോമസ് കേരളത്തിൽ വന്നിറങ്ങി എന്ന് വിശ്വസിക്കപ്പെടുന്ന പട്ടണമാണ് കൊടുങ്ങല്ലൂർ. ഇനി മറ്റൊരു ചോദ്യം, പ്രവാചകനായ മുഹമ്മദ് നബിയുടെ അനുയായിയായിരുന്ന മാലിക് ബിൻ ദീനാർ വന്നിറങ്ങിയ സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. ഇനി പണ്ട് കാലത്ത് മുസിരിസ് എന്നും അശ്മകമെന്നും ഒരു സ്ഥലത്തെ വിളിച്ചിരുന്നു. ആ സ്ഥലത്തിന്റെ പേരാണ് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ പഴയകാലത്ത് അറിയപ്പെട്ടിരുന്നത് മുസിരിസ് അല്ലെങ്കിൽ അശ്മകം എന്നൊക്കെയായിരുന്നു. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈതൃക സംരക്ഷണ പദ്ധതിയാണ് മുസിരിസ് പൈതൃക സംരക്ഷണ പദ്ധതി. മറ്റൊരു ചോദ്യം, സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലമാണ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം. ഇനി ഇന്ത്യയിലെ ആദ്യ വ്യവഹാരരഹിത വില്ലേജ് തൃശൂർ ജില്ലയിലെ വരവൂർ ആണ്. മറ്റൊരു ചോദ്യം,
കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജാണ് ഒല്ലൂക്കര. നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജാണ് ഒല്ലൂക്കര എന്ന് പറയുന്ന വില്ലേജ്. ഇനി കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം എന്ന് പറയുന്നത് തളിക്കുളമാണ്. അതും തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി തൃശൂർ ജില്ലയിലേക്ക് ഒരു മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തൃശൂർ ജില്ലയാണ്. ഇനി തൃശൂർ ജില്ലയിൽ ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങളുടെ ആസ്ഥാനമുണ്ട്. അത് ഏതൊക്കെയാ നമുക്ക് നോക്കാം. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുതുരുത്തിയാണ്. അതുപോലെ കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരാണ്. ഇനി അതുപോലെ കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം, കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം രാമവർമ്മപുരം, രാമവർമ്മപുരമാണ്. ഇനി സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സിൽ ചെയ്യുന്നത് അരനാട്ടുകരയാണ്. അതും തൃശൂരാണ്. ഇനി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, അത് പീച്ചി ആണ്. അത് തൃശൂർ ജില്ലയിൽ തന്നെയാണ്. ഇനി അപ്പൻ തമ്പുരാൻ സ്മാരകം, അത് അയ്യന്തോളാണ്. ഇനി കേരള കാർഷിക സർവകലാശാല മണ്ണുത്തിയിലാണ്. ആ മണ്ണുത്തിയിലെ വെള്ളാനിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് മണ്ണുത്തി സർവകലാശാല. അത് കാർഷിക സർവകലാശാലയാണ്. ഇനി കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം, കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, കണ്ണാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇനി കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം ഏതാണ്, അത് വെള്ളാനിക്കരയാണ്. ഇനി തൃശൂർ ജില്ലയുടെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ ജനപ്രതിനിധികൾക്ക്, നമ്മൾ വാർഡ് മെമ്പർമാരെ അങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കൊക്കെ പരിശീലനം നൽകുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കില എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നതും തൃശൂർ ജില്ലയിലാണ്. അത് തൃശൂർ ജില്ലയിലെ മുളങ്കുന്നത്തുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് ജനപ്രതിനിധികൾക്കുള്ള പരിശീലനവും ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. ഇനി KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിന്റെ ആസ്ഥാനവും തൃശൂരാണ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മറ്റൊരു ജില്ലയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്യുക.